റബ്ബില്ലാലമീനായി തമ്പിരാനെ, മനെടുത്തോ മനെ, വേഗെടുത്തോ, വീയരുതട്ടാ പഠിച്ചോനെ. ഒരു പാട്ട് പാടിക്കോട്ടെ, പാടിക്കോട്ടെ. തവ ലിസ്റ്റ് എഴുന്നേറ്റ് പോയാ മോനെ, മൂന്നാം ഘട്ടയ്ക്ക് പിടിച്ചോട്ടാ തബലയുടെ. റെഡിയല്ലേ? എന്റെ കൽബിലെ വെണ്ണിലാവും നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരു മുല്ലമൊട്ടിലൂറും, അത്തറൊന്നു വേണ്ടേ കത്തറിയുന്നു വായോ, സുൽത്താന്റെ വേലക്കാരാ സുൽത്താന്റെ ജോലിക്കാരാ. ജോലിക്കാരന്റെ കാര്യം പറയുമ്പോ ആരാ വേലിക്കടുത്ത് മാറണേ? ആരാത് ഇവിടെ വരാനാ പറഞ്ഞ? നിന്റെ അടുത്ത് തന്നെ, നീയല്ല ഇവിടെ വരാൻ. ആ പറയാൻ ഷർട്ട് ഇട്ടോ, ഇവിടെ വരാനാ പറഞ്ഞ? വിളിച്ചാ വെളിപ്പുറത്ത് വരൂല്ല അല്ലേ? ആ എന്താ പോനെ, ആ ശാരദയുടെ വീട്ടിലൊരു ബഹളം കേക്കണേ? നീ ഒന്ന് പോയി നോക്കടാ. ഓ ഒരു ബഹളം ഉണ്ടാവുമ്പോ നിന്നെ പോലെ ആമ്പിള്ളേര് ആദ്യം പോയി തല്ലി മേടിക്കണം. നീ ഒന്ന് പോയി നോക്കടാ, ഇത്താക്ക് പോയി നോക്കിയോടെ. ഇത്താളെ വീടിന്റെ അടുത്തല്ലേ, ഇത്താക്ക് പോയി നോക്കിക്കൂടെ. നിനക്കൊന്ന് പോയി നോക്കിയാലെന്താ? ഇത്താക്ക് പോയി നോക്കാലെന്താ? നിനക്ക് നോക്കിയാലെന്താ? ഞാനൊന്ന് പോയി നോക്കിയതിന്റെതാ ഈ കുഴപ്പമില്ല. നീ ആള് കൊള്ളാല, മന്ത്രിയാവാനുള്ള യോഗ്യതയൊക്കെ ഉണ്ടല്ലേ നിനക്ക്? എന്നാ നീ ഫ്ലൈറ്റിൽ കയറി യോഗ്യത തെളിയിക്കടാ. നിന്നെ ഞാൻ കണ്ടപ്പോ നീ കുഞ്ഞായിരുന്നു മോനെ, ഇപ്പൊ അങ്ങോട്ട് വളർന്നു നേർച്ച കൊണ്ടുതന്നെ കാര്യായി. എന്നും ഇങ്ങനെ കുഞ്ഞായിട്ടിരുന്നാ പറ്റുമോ? എന്നും കുഞ്ഞായിട്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ. ആര്? കുഞ്ഞാലിക്കുട്ടി. പാട്ടല്ലേ ഞാനിപ്പോ പാടിയേ. അത് ശരി, അതിന്റെ ഒരു ബഹളവും പാട്ടും. അവന് വലിയ മെച്ചമില്ല അവനെ. എന്താ തീറ്റ കൊടുക്കണില്ലെന്നാ കേട്ട? തീറ്റ കൊടുക്കുന്നില്ല. രാവിലെ ഒരു കൂട് കപ്പലിന്റെ കൊടുക്കും, ഉച്ചക്ക് രണ്ട് ബിസ്ക്കറ്റ് കൊടുക്കും, വൈകുന്നേരം ആവുമ്പോ ഒരു പയം കൊടുക്കും. അത് ശരി, അപ്പൊ അറബി ശരിയല്ലായിരിക്കും. അതാ അറബി ശരിയല്ല എന്നിട്ടൊന്നുമല്ല, പിന്നെ നാട്ടിലുള്ള ട്രാവൽ ഏജൻസിക്കാര് പറ്റിച്ച പണിയല്ലേ. എന്തോ പറ്റി? അവനെ ഒരു കുരങ്ങിന്റെ വിസയില അവിടെ നിന്ന് കയറ്റി വിട്ടേക്കണേ. പിന്നെ രണ്ടാമത്തെ മോൻ രണ്ടാമത്തെ മോൻ അവന് അബൂബക്കറ്, അവന് നാടകത്തിൽ അഭിനയിക്കുന്ന പരിപാടിയല്ലേ. ഞാൻ പറഞ്ഞു നാടകത്തിൽ നീ അഭിനയിക്കാൻ പോണ്ടെന്ന് പറഞ്ഞു. ശമ്പളം കുറവാ മോനെ, ആകട്ടെ 250 രൂപ കിട്ടും, അതിനകത്ത് 200 രൂപയ്ക്ക് തിന്നും, ബാക്കി 50 രൂപ ഓട്ടോഷക്കാരും മേടിച്ചെടുക്കും. അതായത് ഞാൻ പറഞ്ഞു നീ ഇനി പോണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അവന് 5-6 സീരിയലൊക്കെ ഉണ്ടല്ലോ. സീരിയലൊക്കെ ഉണ്ടോ? അപ്പൊ രക്ഷപ്പെട്ടല്ലേ, സീരിയലൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കണ വീട്ടില്. അത് ശരി. ഇത്താണ മൂന്നാമത്തെ മോൻ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ മോൻ മുജീബിന് റെയിൽവേയില് ജോലി കിട്ടി, ട്രെയിൻ ഓടിക്കുന്ന പണിയാണ്. ജോലി കിട്ടിട്ട് എന്തായി? അവനെ റെയിൽവേ നിന്ന് പിരിച്ചുവിട്ടു. അതെന്തിപ്പോ ജോലി കേറിയുള്ള ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും പിരിച്ചുവിട്ടു. അതെന്ത് പിരിച്ചുവിട്ടു? നീ അറിഞ്ഞില്ലായിരുന്നത്? ഞാൻ അറിഞ്ഞില്ല. പഠിച്ചവനെ ടിവിയിലൊക്കെ ഉണ്ടായിരുന്നല്ല. അവൻ ഒരു ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ബോംബെക്ക് ട്രെയിനായിട്ട് പോവായിരുന്നു. എറണാകുളത്ത് എത്തിപ്പ ഇവനെ ഓടിക്കുന്ന വണ്ടിയുടെ മുമ്പിൽ ഒരു ബലാല് ട്രെയിന് തലവെക്കാൻ വേണ്ടി പാളത്തുമ്മ ബലങ്ങനെ കിടക്കണം. അയ്യോ, ഇത് കണ്ട വയ്യ അവൻ വണ്ടി പാളം തെറ്റിച്ചു. പാളം തെറ്റിച്ചു? അതെന്തിനാ അവൻ പാളം തെറ്റിച്ചത്? അവന്റെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്കണ്ടേ? അവനെ അവന്റെ ജീവനാണോ വലുത്? അല്ലോ, ഇത് 10,000 ആൾക്കാരുടെ ജീവനാണോ വലുത്? അവന്റെ തലയെ കൂടെ കയറ്റി ഇറക്കണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു നമ്മുടെ മോ മുജീബിന്റെ ഉന്നം. പക്ഷെ വണ്ടി ഇങ്ങനെ അടുത്തെടുത്തിപ്പാ ഇവൻ എഴുന്നേറ്റ് ഓടിക്കളഞ്ഞു. പക്ഷെ നമ്മടെ മോൻ വിടോ, അവൻ വണ്ടിയായിട്ട് പുറകെ പോയി. ഇവനൊരു പാടം ചാടി ഓടി ഇവൻ പുറകെ തീവണ്ടിയായിട്ട്. അവസാനം ഒരു പാടത്തിന്റെ കയ്യാലപ്പറമ്പിലിട്ട് അവന്റെ നെഞ്ചത്തെ കൂടെ കയറ്റി, പിന്നെ തൃശ്ശൂരിടുന്ന പാളത്തുമ്പ കയറ്റി നേരെ ബോംബെക്ക് പോയി. ഇപ്പൊ അവൻ ഭ്രാന്താശുപത്രിയിലുണ്ട്, കാണണോ? പിന്നെ കാണുന്നില്ലല്ലോ. ഇക്കാന്റെ കാര്യമൊന്നും പറയണ്ടാവനെ. എന്താ ഈ കഴിഞ്ഞ ദിവസം വിടാർന്ന പുകിലൊന്നും നീ അറിഞ്ഞില്ലേ? വടച്ചോനെ, ഇപ്പൊ പഞ്ചായത്തിന്റെ ഒരു പുതിയ പരിപാടി ഉണ്ട്. എന്തോ നാട് നീളെയുള്ള ആൾക്കാർക്ക് വീട്ടിൽ വന്ന് കമ്പ്യൂട്ടർ പഠിപ്പിക്കില്ലേ? ആ കമ്പ്യൂട്ടർ വിജ്ഞാനം അക്ഷയാട. അല്ലേ അക്ഷയാട്? അത് കൊലച്ചതിയായി പോയവനെ. എന്തോ ഒരു പെങ്കൊച്ചിക്കാരെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ വന്നു. നമ്മള് വീട്ടിലുണ്ടായില്ല, ഞാൻ കുടുംബശ്രീയുടെ സമ്മേളനത്തിന് പോയേക്കല്ലായിരുന്നോ. ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ അപ്പുറത്തെ വീട്ടിലെ സബീനയാണ് പറഞ്ഞ ഒരു പെങ്കൊച്ചു വന്ന് ഇക്കാനെ വിളിച്ച് മുറിയിലകത്ത് കയറി ബാധിലടച്ചിട്ടുണ്ടെന്ന്. കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ? അത് തന്നെ. എന്താന്ന് അറിയണമല്ലേ പോലെ, നമ്മള് പെണ്ണുങ്ങളാണല്ലോ സൂക്ഷിക്കേണ്ടത്. അങ്ങനെ ഞാൻ ചെന്ന് ചെവി വെച്ച് നോക്കി പോനെ, അപ്പൊ അകത്ത് കുശുഷ്പ് കേക്കാ. അപ്പൊ ഇവള് ഇക്കാന്റെ അടുത്ത് പറയാണ്, ഇക്കാ ഞാൻ മോണിറ്റർ കാണിച്ചു തരട്ടെ. അത് ശരിയാണ്, അത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇവള് ഇക്കാന്റെ അടുത്ത് പറയാണ്, ഇക്കാ ഇനി ഞാൻ കീപാഡ് കാണിച്ചു തരാം. അപ്പൊ അവളെ എന്തോരം കീപ്പായിരിക്കണം മോനെ. അതൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടല്ല. ഇത് കഴിഞ്ഞിട്ട് അവള് പറയാണ്, ഇക്കാ ഇതാണ് മൗസ്, ഇത് ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് ഞാൻ
അത് കേട്ട വഴി നമ്മുടെ കൺട്രോള് പോയി. ഓനേ അത് കണ്ട വഴി നമ്മളെന്ത് വാതിൽ ചവിട്ടി തുറന്ന് അങ്ങനെ എന്നിട്ട് അവിടെ ചെന്നിക്കടിച്ച അവളെ ഓടിച്ചു. ഇക്ക ഞാൻ ചെല്ലട കണ്ട വഴി ഡിലേറ്റ് ആയി പോയി. രാവിലെ ഇവിടുന്ന് പോയതാ മോനെ. എവിടെ ഇപ്പം? ഇപ്പൊ ഏതോ ഷാപ്പിൽ അടിച്ച് ഓഫായിട്ട് കിടപ്പുണ്ടാവും. അതെങ്ങനെ എത്താക്കറിയാം ഷാപ്പിൽ അടിച്ച് ഓഫായി കിടക്കാണെന്ന്? ഞാൻ ഇക്കാനെ ഈ കുറച്ചു മുമ്പ് മൊബൈലിൽ വിളിച്ചു. മൊബൈൽ വിളിച്ചപ്പം ഒരു പെണ്ണുമുള്ള എടുത്ത, അവള് പറഞ്ഞു ഒന്നില്ലെങ്കിൽ പരിധിക്ക് പുറത്താ അല്ലെങ്കിൽ ഓഫാണെന്ന് പറഞ്ഞു. അത് റേഞ്ച് ഇല്ലാഞ്ഞിട്ടാ. അത് നിന്നോടാരാ പറഞ്ഞ? ഇക്കാക്ക് റേഞ്ച് ഇല്ലാന്ന്. അത് മൊബൈലിന്റെ റേഞ്ച് ഇല്ല. ഞാനും പറഞ്ഞ മൊബൈലിന്റെ റേഞ്ച് ഇല്ലാണ്ട് ഇവിടുന്ന് സ്ഥലം വിട്ട് ഇറങ്ങി പോയി താമസിക്കാൻ പോണതാ. അത് തന്നെയല്ല മോനെ, ഇക്കാക്ക് സുഖം ഇല്ലാടാ. സുഖമില്ല, എന്ത് പറ്റിയിരിക്കും? രാവിലെ ഒരു 7 മണിയാകുമ്പോ മൂത്രമൊഴിക്കും. മൂത്രമൊഴിക്കും? അതെല്ലാരും സാധാരണ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അതൊന്നും അസുഖമല്ല. അസുഖമല്ല അല്ല. പിന്നെ ഒരു 9 മണിയാകുമ്പ എന്റെ പിന്നെ നെഞ്ചുവേദന ഉണ്ടോ? വയറുവേദന, നടുവേദന, പിന്നെന്താ? അപ്പീടും. അയ്യേ, അതൊക്കെ എല്ലാരും ചെയ്യുന്ന കാര്യമാണ്. അതൊക്കെ ഒരു അസുഖമല്ല. അസുഖമല്ല, അതൊന്നും അസുഖമല്ല. അസുഖമല്ല, അതൊന്നും അസുഖമല്ലെന്ന്. പക്ഷെ ആളെ എഴുന്നേക്കണത് 10 മണിയാകുമ്പോളാണ്. അത് ശരി. അപ്പൊ കിടക്കപ്പായി തന്നെ കിടന്ന്. അപ്പൊ അതൊരു അസുഖമാണ്. അത് അസുഖമാണ്. അത് അസുഖം. ഞാൻ ഇപ്പൊ തന്നെ എന്റെ വൈഫിനെ ഒന്ന് വിളിച്ച് പറയട്ടെ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ നീ എന്തിനാ പെട്ടെന്ന് വൈഫിനെ വിളിച്ചു പറയണേ? അല്ല, അവളുടെ വിചാരം ഞാൻ മാത്രം ഇങ്ങനെ ഈ ലോകത്ത് ചെയ്യുന്നുള്ളന്നാ. അത് ശരി. അപ്പൊ നീ ആ ടീമാണല്ലേ? ആ തന്നെയല്ല മോനെ, ഞങ്ങള് തമ്മില് ഡൈവോഴ്സ് ആവാൻ പോവാ. അല്ലോ, അതെന്താ? ശരിയാവൂല. ഞങ്ങള് തമ്മില് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പ പാമ്പും കീരിയാണ് മോനെ. അതെന്തുപറ്റി? അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളല്ലോ ഉണ്ടോ? പ്രശ്നം എന്തോന്ന് അറിയാൻ വേണ്ടി ഞാനൊരു കബഡി കളിക്കാരന്റെ അടുത്ത് പോയി. കബഡി കളിക്കാരനല്ല, കബഡി നിരത്തുകാരൻ. അത് തന്നെ, കബഡി ഇങ്ങനെ നിരത്തുന്ന ആള്. ജോൽസൻ, ജോൽസൻ, ജോൽസന്റെ പാട്ടുകാരിയല്ലേ? അയ്യോ, അത് റിമിറ്റോമി അല്ലേ? അതെ തന്നെ. അങ്ങനെ അയാളുടെ നടത്തു നോക്കിയപ്പോ അയാൾ ഇങ്ങനെ കബഡി കളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, പിന്നെ നാളിന്റെ കുഴപ്പം കൊണ്ടാ നിങ്ങൾ ഇങ്ങനെ വൈക്കൂടണെന്ന് പറയണേ. നാളിന് എന്തോ കുഴപ്പം? ഇത്തവണ നാളെ എന്റെ നാള് നല്ല ആളല്ലേ? എന്തോ ഇത്തവണ മകം മകം പറഞ്ഞ മങ്കി. അത് നിന്റെ ഉമ്മ. ഇക്കാന്റെ നാള് കൊള്ളൂല. പിന്നെ എന്തോ നാള്? ആയില്യം. ആയില്യം പാമ്പിന്റെ നാളല്ലേ? പാമ്പ് എന്ന് പറഞ്ഞ നല്ല ബെസ്റ്റ് അല്ലേ? ആയില്യം ആരും ഇക്കാന്റെ നാളാ. ഇക്കാന്റെ ആവൂല. പാമ്പ് നല്ല, ആയില്യം നല്ലതാണ്. ഇക്കാന്റെയാണ് പാമ്പിന്റെ നാളാ. ശരിക്കും പാമ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പാമ്പാണെങ്കി ഒന്ന് കൊത്തണം, അല്ലെങ്കി ഒന്ന് ചീറ്റണം, അതല്ലെങ്കിൽ പത്തിയെങ്കിലും വിടർത്തണം. ഇത് ചുമ്മാ വേലിയമ്മ ചുറ്റി പണിഞ്ഞു കിടന്നിട്ട് ഞാൻ പാമ്പാണെന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞു? നിങ്ങൾ ചുമ്മാ അനാവശ്യം പറഞ്ഞ. മക്കളൊക്കെ ഉള്ള മക്കളുണ്ടായെന്ന് പറഞ്ഞപ്പോ പ്ലാവ അമ്മ എല്ലാ കൊല്ലം ചക്ക ഉണ്ടാവും. അതിന് ഉടമസ്ഥം വല്ല വളവിട്ടിട്ടാ. നീ ഇങ്ങനെ വീട്ടിൽ വരുമ്പോഴും ഇങ്ങനെ തോളത്തിട്ട് മിളാമ്പല്ലേട്ടാ. എനിക്ക് കൺട്രോൾ കിട്ടിയാലും ചിലപ്പോ നിനക്ക് കൺട്രോൾ കിട്ടിയത് വരില്ല. അത് തന്നെയല്ല മോനെ, ഇക്കെങ്ങാനും ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഇക്കാക്ക് സംശയമാടാ. ഈ വയസ്സ് കാലത്താ അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മുതലിനെയാ ഇക്കാക്ക് ഒടുക്കത്തെ സംശയമാണ്. ഇപ്പൊ നമ്മള് തമ്മില് വർത്താനം പറയണേണ്ട കഴിഞ്ഞാണ്ടല്ല, ഇക്ക നമ്മളെ തമ്മില് കഥ ഉണ്ടാക്കും. അതുകൊണ്ട് നീ വേഗം പൊക്കോ. പഴച്ചോനെ വന്നിണ്ടടാ. നീ എവിടെയെങ്കിലും പോയി ഒളിക്ക്, ഇക്ക നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ശരിയാവൂല. ഞാനിവിടെ പോയി വിളിക്കാം. എവിടെ വിളിച്ചാലും എന്തെങ്കിലും ഒക്കെ പുറത്ത് തള്ളിക്കും. മിണ്ടല്ലേ ഒരു കാര്യം ചെയ്യ്, മുണ്ടായിക്ക്. അയ്യേ, ഇക്ക പുറത്തേക്കുന്ന. അതിനല്ലടാ അവന്റെ പ്രതീക്ഷ. എന്താ ഞാൻ നിന്നെ ഒരു ഉപായം പറഞ്ഞ് രക്ഷപ്പെടുത്താ. നീ സ്വന്തണ്ണൊന്നും അല്ലല്ലോ. ധരിച്ചിട്ടില്ലേ? പെട്ടെന്ന് ഊരടക്കാ. ഞാനത് നിന്നെ രക്ഷപ്പെടുത്തണ്ടേ? ഇക്ക ആണാത് രക്ഷപ്പെടുത്തണ്ടേ? അതിന് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഐക്യ ഉണ്ട്. പുറത്തേക്ക് വാ, പുറത്ത് വാടാ. നീ മുണ്ടിങ്ങനെ വലിച്ചു പിടിച്ചു, നിന്റെ മോന്ത കാണിക്കരുത്. അയ്യമ്മ തുണിയിട്ടേക്കണ അരിട്ടാ, വലിച്ചു പിടിച്ചോട്ടാ. ആ വാതിൽ തുറക്കാൻ പോവാണ്. ഈ വാതിലാണെങ്കി തുറക്കാനും പറ്റണില്ല. ആ പോരെ. ഓ സരികുമാർ വന്നാരിയുള്ള എന്താടി നിന്റെ മുഖത്തൊരു വളിച്ച ചിരി? അത് ഇന്നലെ ഇട്ട ചിരി. അതാ നേരം വെളുത്തപ്പോ വളിച്ചു പോയേ. ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാനില്ല? അല്ലാ, ഫ്രിഡ്ജിൽ വെക്കാൻ പവർ കട്ടല്ലേ മനുഷ്യനെ. അല്ല അതൊക്കെ പോട്ടെ, നിന്നൊരു കാര്യം ചോദിക്കണോ? ചോദിച്ചാണ്. എന്താണ്? ഈ തോർത്താറിന് കീറിയത് പഠിച്ചോനെ. ഇപ്പൊ ഇന്നത്തെ ചിന്താവിഷയം അതാണ്. ഈ തോർത്തുമുണ്ട് എങ്ങനെ കീറിയത്? എന്റെ മനുഷ്യനെ, നിങ്ങളിങ്ങനെ ഓരോ ദിവസം ഓരോ കാരണം പറഞ്ഞിട്ട് വന്ന് ഈ കുടുംബത്തിൽ വയക്കണ്ടാവണേന്തിനാ? ഏ ചെറുക്ക മോളി കാരണം പിന്നെ ഇവൻ വീയൂലോ. അത് ഞാൻ പറഞ്ഞുതരാ. ഈ തോർത്തുമുണ്ട് എങ്ങനെ കീറിയെന്നല്ലേ? അത് കുഞ്ഞപ്പൻ കീറിയതല്ലേ? കുഞ്ഞപ്പൻ കീറുന്ന? കുഞ്ഞപ്പൻ സമയത്ത് കുഞ്ഞപ്പൻ വന്ന് തോർത്ത്. എന്റെ മനുഷ്യനെ, നിങ്ങളിങ്ങനെ തോക്കി കയറി വിട വയ്ക്കല്ലേ? ഞാൻ പറഞ്ഞുതരാ, ഈ തോർത്തുമുണ്ട് കീറിയതല്ലേ? ആ അത് ഞാൻ പറഞ്ഞുതരാ. പൊക്കിപ്പിടി.
എന്താടി നീ ഇതുവരെ പറയാത്ത ഭർത്താനൊക്കെ ഉണ്ട് പറയണത്? അതല്ല മനുഷ്യനെ, നിങ്ങൾ ഈ കുഞ്ഞപ്പന്റെ കാര്യം പൊക്കി പിടിച്ചാരനെ പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞുതരാ, ഈ തോർത്തുകൊണ്ട് കീറിയതല്ലേ, അത് കുളിച്ചപ്പ കുഞ്ഞപ്പൻ കീറിയതാ. അത് ശരി, നീ കുളിച്ചോണ്ടിരുന്നപ്പോ കുഞ്ഞപ്പൻ വന്നിട്ട് തോർത്ത് കീറിയ. നീ ആ കുഞ്ഞപ്പന്റെ അഡ്രസ് ഒന്ന് അന്നത്തെ വിളിക്കാൻ കിട്ടി വാങ്ങിക്കാൻ. എന്റെ മനുഷ്യനെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇങ്ങനെ കഥ ഉണ്ടാക്കുകയാണെങ്കിൽ വല്ല സീരിയലിലും പോയി കഥ ഉണ്ടാക്ക്. ഞാൻ പറഞ്ഞുതരാം, ഈ തോർത്തുകൊണ്ട് കീറിയ കഥയല്ലേ. ഈ തോർത്ത് കൊണ്ട് എടുത്തുകൊണ്ട് നമ്മള് തോട്ടിൽ നിന്ന് കുളിക്കായിരുന്നു. അപ്പൊ സോപ്പ് വെള്ളത്തിൽ പോയി. അപ്പൊ എങ്ങനെ കുഞ്ഞപ്പ, അങ്ങനെ കുഞ്ഞപ്പ, അങ്ങനെ കുഞ്ഞപ്പ മൂട് കീറി പോയതാണ് ഇങ്ങനെ. അതല്ലേ ഞാൻ വന്നപ്പോ പറഞ്ഞ, കുഞ്ഞപ്പ കീറിയതാണ്, കുളിച്ചപ്പ കുഞ്ഞപ്പ കീറിയതാണെന്ന് പറയണ പൊക്കിപ്പിടി. അല്ല, നിങ്ങൾ ഇങ്ങനെ കുഞ്ഞപ്പന്റെ ആരെയോ കുളിച്ച ആരെയോ ഒക്കെ പൊക്കി പിടിച്ചിട്ടുണ്ട് വന്ന ഞാൻ പിന്നെ എന്തായണ? അതൊക്കെ പോട്ടെ, എല്ലാം പോട്ടെ. ആ വാതിക്കെ കിടക്കണ ചെരുപ്പാരി, ചെയ്ത്താമോറ ചെരുപ്പ് ഓർത്തിട്ടാ വന്നേ. അല്ല, അത് നിങ്ങളുടെ ചെരുപ്പല്ലേ. അത് എന്റെ ചെരുപ്പ് എങ്ങനെയാണ്? എന്റെ മനുഷ്യരെ, നിങ്ങളെല്ലാം കഴിഞ്ഞതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച പള്ളി പോയിട്ട് പള്ളി പോണെന്ന് പറഞ്ഞ് പോയിട്ട് വെള്ളമടിച്ച് ചെറുങ്ങി ഇവിടെ വന്നത് ചെരുപ്പ് മേടിച്ചോണ്ട് വന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളി പോയപ്പോ ചെരുപ്പ് വാങ്ങി വന്നെന്നാ. നമ്മള് പറഞ്ഞ വിശ്വാസം തമ്പിരാനെ നമ്മൾ എന്തിനാ ഇങ്ങനെ ഇട്ടേക്കണേ? നമ്മുടെ അനക്കല്ലേ വരക്കല്ലേ വരപ്പിക്കല്ലേ അരിപ്പോത്തിരിപ്പോത്തെന്ന് പറഞ്ഞ കാസറ്റല്ലേ അനക്കാന്റെ വീടാ. അതെ, വേഗം പോയി മട്ടൻ മേടിച്ചിട്ട് വാ. പെരുന്നാളൊക്കെ മട്ടൻ മഞ്ചൂരാ. വേഗോ. അല്ലാതെ നിങ്ങളുടെ ഏതാണ് ഈ മുണ്ട്? അത് നിങ്ങളുടെ മുണ്ട്. എന്റെ മുണ്ട? എനിക്കാകെ വെളുത്ത മുണ്ടില്ലല്ലോ. എന്റെ മനുഷ്യനെ, നിങ്ങളുടെ മുണ്ടാണ്. നിങ്ങളല്ലേ നിങ്ങൾക്ക് പള്ളി പോകാൻ വെള്ളം കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അണ്ണാച്ചിരി മേടിച്ച മുണ്ടല്ലേ അത്? ഞാൻ പറയുന്നതാണ് കള്ളത്തരം. നമ്മള് പറഞ്ഞ വിശ്വാസം ഞാൻ വിശ്വസിച്ച്. അപ്പൊ ഇറച്ചി വാങ്ങിക്കാൻ പോവാൻ? വേഗം പോയിട്ട് ഈ മുണ്ടെടുത്ത് പോവാൻ. ആ മുണ്ട് വേണ്ട, ഈ മുണ്ട് എടുത്തിട്ട് മൂന്ന് മാസമല്ലേ ഇത്. ആ മുണ്ട് എടുത്തിട്ട് പോവാടി. എന്റെ മനുഷ്യരാകുമ്പോ ചോരം കറിയൊക്കെ ആവുന്നേ. ആരുടെ ചോരാ? ഈ ഇറച്ചിയുടെ ചോരാ. ഇറച്ചിയുടെ ചോര ഞാനല്ലേ ഇറച്ചി വെട്ടണോ? ഇറച്ചി വെട്ടുകാരൻ ഇറച്ചി വെട്ടും. ആ വേഗം പോയി മേടിച്ചിട്ട് ഇത് ആ മുണ്ട് എടുക്കണ്ട. ഞാൻ ഈ മുണ്ട് എടുക്കും. അടച്ചോനെ പോയി. ഹലോ, ആരാ നീ? ആരാ നീ? ഞാൻ ഒരു വഴിയാത്രക്കാരനാണ്. വഴിയാത്രക്കാരൻ? ഞാൻ ബസ്സിൽ കൂടെ യാത്ര ചെയ്യാണ്. കൊച്ചിന്ന് കൊയിലാണ്ടേക്ക് പോകുന്നൊരു ബസ് യാത്രക്കാരാണ്. കൊച്ചിന്ന് കൊയിലാണ്ടേക്ക് എവിടെ പോകും?